ഈ പുത്രന്റെ ചുരുചോരയുടെ ഗന്ധമുള്ള കുരിശിച്ചോട്ടിലും കരുതലോടെ കാത്തിരിക്കുന്ന ഒരമ്മ മുഖമുണ്ട്. പരിശുദ്ധിതാമറിയ അവൾ കാത്തിരിപ്പിന്റെ അമ്മയായി മാറിയത് കാൽവരിയിലെ സഹചരിത്രത്തിൽ മാത്രമായിരുന്നില്ല, സാധാരണ രഘുത പെൺകുട്ടിയെ പോലെ അവളും തന്റെ രക്ഷകനെ കാത്തിരുന്നിട്ടുണ്ടാകാം. അവളുടെ ദേവാലയ നിരീക്ഷിച്ച ജീവിതത്തിന് പോലും കാത്തിരിപ്പുകളുടെ വളരെയേറെ കഥകൾ പറയാനുണ്ടാകാം. എന്നാൽ പ്രവാചകന്മാർ പറഞ്ഞു വെച്ച രക്ഷകൻ കൂടാരം അടിക്കേണ്ട ഉത്തരം മേരിയുടെ കാലത്ത് മാതാവ് ചൊല്ലി കൊടുക്കുമ്പോൾ മനുഷ്യൻ അസാധ്യമായത് തമ്പുരാന് സാധ്യമാണെന്ന് അവർ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവകൃപയുടെ നിറവിൽ നിറഞ്ഞുകൊണ്ട് മറിയം ആമേൻ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്റെ ഹൃദയവും ഉത്തരവും അവർ രക്ഷകരെ വിളിച്ചു വരികയാണ്. കാത്തിരിപ്പുകളെ കാര്യത്തിൽ ആശ്ലേഷിച്ച് കാൽവരിയോടെ ചേർത്ത് പിടിക്കുവാൻ മറിയം നമ്മോട് ആവശ്യപ്പെടുകയാണ്. കാലം കാത്തിരുന്ന രക്ഷകനെ വാരിപുണരുവാൻ കാത്തിരുന്ന കാലങ്ങൾ മറിയത്തിന്റേതായിരുന്നു. സഹനങ്ങളുടെ ഹിമമഴയിൽ കുളിരാതെ രക്ഷകനെ കാത്തുവച്ചത് മറിയമായിരുന്നു. കാൽവരിയിൽ ആദിത്യമേനെ അവസാനമായി ഒന്ന് തൊടാൻ കാത്തുന്നതും പരിശുദ്ധ അമ്മയായിരുന്നു. നമുക്കും അമ്മയോടൊപ്പം സഞ്ചരിക്കാം, നന്മകൾക്കായി കാത്തിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.